ഇപ്പോ നമ്മൾ DIY പ്രോജക്ട്സിൽ സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് ബോർഡ്സ് ആണ് ആർഡുനോയും റാസ്ബെറി പൈ പൈക്കോയും. പ്രോജക്ട്സ് ചെയ്യാമെന്ന് മാത്രമല്ല ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അടുത്ത പ്രോജക്റ്റിന് റാസ്ബെറി പൈ പൈക്കോ ആയിരിക്കുമോ ആർഡുനോ ആയിരിക്കുമോ യൂസ് ചെയ്യുന്നത്? പറഞ്ഞു വരുമ്പോൾ റാസ്ബെറി പൈ പൈക്കോയും ആർഡുനോയും ഏകദേശം സിമിലർ ആണെങ്കിലും ഇവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റിയായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ആർഡുനോയും റാസ്ബെറി പൈ പൈക്കോയും തമ്മിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടൊരു തീരുമാനമെടുക്കാം അടുത്ത പ്രോജക്റ്റിന് ആർഡുനോ വേണോ റാസ്ബെറി പൈ പൈക്കോ വേണമോ എന്ന്. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഫ്രീ ഗിവ് വേ കോൺടെസ്റ്റ് ഇപ്പോഴും റണ്ണിംഗ് ആണ്. ഫ്രീ PCB വിന്നേഴ്സിനെ നമ്മൾ അടുത്ത ആഴ്ച തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. അതും നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത ഒരു ഏപ്രിൽ ഫുൾ പ്രാങ്ക് വീഡിയോ ഇല്ലായിരുന്നോ? അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ അടുത്ത ആഴ്ച പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കണ്ടിട്ടില്ലാത്തവർ കാണാൻ മറക്കേണ്ട ഒരു അടിപൊളി പ്രാങ്ക് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം പിൻ ലേ ഔട്ട് ആൻഡ് ഡിസൈൻ. നമ്മുടെ റാസ്ബെറി പൈ പൈക്കോയുടെ ഡിസൈൻ എന്ന് പറയുന്നത് 20-pin DIP ഡിസൈൻ ആണ്. ഈ ഒരു ബോർഡിൽ സിമ്പിളായിട്ട് ഹെഡർ പിൻ സോൾഡർ ചെയ്യാമെന്ന് മാത്രമല്ല ബ്രെഡ് ബോർഡ് ഫ്രണ്ട്ലി ആണ്. എന്നുവെച്ചാൽ സിമ്പിളായിട്ട് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തിട്ട് അതിൽ വെച്ച് തന്നെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആർഡുനോയുടെ ബോർഡ്സ് നോക്കിയാലും മൈക്രോയിലും നാനോയിലും ഇതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് ബ്രെഡ് ബോർഡിൽ വെച്ച് പ്രോജക്റ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ആർഡുനോ യൂനോയും പഴയ വെർഷൻ റാസ്ബെറി പൈ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ചിപ്സെറ്റ്. പഴയ ആർഡുനോ ബോർഡ്സ് യൂസ് ചെയ്തിരുന്നത് ആത്മെഗ 328 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആർഡുനോ ബോർഡ്സിലും യൂസ് ചെയ്യുന്നത് ആം ചിപ്സെറ്റാണ്. ഈ ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റിലയബിൾ ആണ്, ഒരുപാട് പ്രോജക്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആർഡുനോ ബോർഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഏത് ചിപ്സെറ്റാണെന്നറിയാം. എന്നാൽ റാസ്ബെറി പൈ പൈക്കോയിൽ യൂസ് ചെയ്യുന്നത് RP2040 എന്ന് പറയുന്നൊരു ചിപ്സെറ്റാണ്. ഇതേ വില വരുന്ന ബാക്കിയുള്ള മൈക്രോ കൺട്രോളർ ബോർഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്, ഒത്തിരി പവർഫുള്ളാണ് ഈ ചിപ്സെറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിലയബിലിറ്റിയും സ്പീഡും ബാക്കിയുള്ള മൈക്രോ കൺട്രോളേഴ്സ് വെച്ച് നോക്കുമ്പോഴേക്കും ഒത്തിരി മുകളിലാണ്. ഇനി അടുത്തത് കോഡിംഗ്. ആർഡുനോയുടെ കോഡിങ്ങിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ആർഡുനോയെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർഡുനോ IDE ആണ് യൂസ് ചെയ്യുന്നത്. ആർഡുനോ IDEക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സും വരാറുണ്ട്. ഒരു ആർഡുനോ ബോർഡിൽ ഓഫ്ലൈൻ ആയിട്ട് കോഡ് അപ്ലോഡ് ചെയ്യാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. ആർഡുനോ IoT ക്രിയേറ്റ് എന്ന് പറയുന്നത് സിമിലർ ആണ്, പക്ഷേ IoT പ്രോജക്റ്റുകൾ ചെയ്യാനാണ് നമ്മളിത് സാധാരണ യൂസ് ചെയ്യാറ്. പൈക്കോയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി 2 ലാംഗ്വേജ് ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്, സിയും മൈക്രോ പൈത്തണും. സാധാരണ ബിഗിനേഴ്സിനാണ് മൈക്രോ പൈത്തൺ സജസ്റ്റ് ചെയ്യുന്നത്. അഡ്വാൻസ് യൂസേഴ്സ് ആണെങ്കിൽ C++ യൂസ് ചെയ്ത് കോഡ് ചെയ്യാം. ഇതിനകത്തേക്ക് കോഡ് അപ്ലോഡ് ചെയ്യുന്നതും സിമ്പിളാണ്. ഒരു USB കേബിൾ വെച്ചിട്ട് നിങ്ങളെ കമ്പ്യൂട്ടറിനെ പൈക്കോയിലേക്ക് കണക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷണാലിറ്റി വെച്ചിട്ട് കോഡ് ഡ്രാഗ് ചെയ്ത് പൈക്കോയിലേക്ക് ഇടുക. നമ്മൾ ബോർഡ് വാങ്ങുന്ന സമയത്ത് പൈക്കോ ആണെങ്കിൽ ഹെഡർ പിൻ സോൾഡർ ചെയ്യാതെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് സോൾഡർ ചെയ്യാം. പക്ഷേ ആർഡുനോയുടെ കേസാണെങ്കിൽ മിക്ക ബോർഡും സോൾഡർ ചെയ്തായിരിക്കും വരുന്നത്. ഇനി അടുത്തത് GPIO. പ്രോജക്റ്റ് ബേസിസിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് GPIO. ആർഡുനോയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബോർഡ്സിൻ്റെ എണ്ണത്തിന് ഒരു കുറവും ഇല്ലല്ലേ. ഇപ്പോൾ നമ്മൾ ആർഡുനോ യൂനോ വെച്ചിട്ടായിരിക്കും GPIO കമ്പയർ ചെയ്യുന്നത്. ടോട്ടൽ GPIO പിൻസ് എന്ന് പറയുന്നത് പൈക്കോയ്ക്ക് 26, ആർഡുനോ യൂനോയ്ക്ക് 20. അനലോഗ് പിൻസ് പൈക്കോയ്ക്ക് 3 12-bit പിന്നും ആർഡുനോ യൂനോയ്ക്ക് 6 10-bit പിന്നുമാണുള്ളത്. UART കേസ് നോക്കുകയാണെങ്കിൽ പൈക്കോയ്ക്ക് 2 ആർഡുനോയ്ക്ക് ഷെയർഡ് ആയിട്ടുള്ള ഒരെണ്ണവുമാണുള്ളത്. I2C പൈക്കോയ്ക്ക് 2 ആർഡുനോയ്ക്ക് 1. SPI പൈക്കോയ്ക്ക് 2 ആർഡുനോയ്ക്ക് 1. PWM പിൻസ് പൈക്കോയ്ക്ക് 16, ആർഡുനോയ്ക്ക് 6. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് നോക്കാം. റാസ്ബെറി പൈ പൈക്കോയുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 volt ആണ്. എന്നുവെച്ചാൽ ചിപ്സെറ്റിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 volt ആണ്. അതിന് മുകളിൽ നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്താലും ബോർഡ് അടിച്ചു പോകും. ആർഡുനോയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബോർഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. 5 volt വർക്ക് ചെയ്യുന്ന ആർഡുനോ ബോർഡ്സും ഉണ്ട്, 3.3 volt വർക്ക് ചെയ്യുന്ന ആർഡുനോ ബോർഡ്സും ഉണ്ട്. ഇനി നമുക്ക് കണക്ടറിനെ പറ്റി പറയാം. പൈക്കോയുടെ കേസിലാണെങ്കിൽ Micro-B USB കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. ആർഡുനോയുടെ കേസിലാണെങ്കിൽ ഇതും ബോർഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല ടൈപ്പ് ആർഡുനോ ബോർഡ് ഉണ്ടല്ലോ, അപ്പോൾ പല ടൈപ്പ് USB കണക്ടറാണ് ഓരോ ബോർഡിനും യൂസ് ചെയ്യുന്നത്. USB കണക്ടർ ഇല്ലാത്ത ബോർഡ് പോലും അവൈലബിൾ ആണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ആർഡുനോയും റാസ്ബെറി പൈ പൈക്കോയും തമ്മിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വ്യത്യാസങ്ങളും മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പ്രോജക്റ്റിന് റാസ്ബെറി പൈ പൈക്കോ വേണോ ആർഡുനോ വേണമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസും നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ റാസ്ബെറി പൈ പൈക്കോയെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇതിൻ്റെ വില വെറും $4. $4 എന്ന് പറയുമ്പോൾ വെറും 300 രൂപ അടുപ്പിച്ചേ വരത്തുള്ളൂ. ഈ ഒരു വിലയ്ക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഇത്രയും GPIO പിൻസ് ഉള്ള ഇത്രയും നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഒറിജിനൽ ബോർഡ് കിട്ടുക എന്ന് പറയുന്നത് ലാഭം തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് Arduino IDE വെച്ചിട്ട് റാസ്ബെറി പൈ പൈക്കോയെ കോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടിപൊളി പ്രോജക്റ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം.